പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പോൾ ഹലാൽ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങളിലേക്കുള്ള ഒരു വൈത്തിരിവാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് കാണാൻ സാധിച്ചു. ആ പ്രൊഡക്റ്റ് ഗോമൂത്ര എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതിൻ്റെ കമ്പനി IMC ആണത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ IMC എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് ഇന്ത്യയിൽ. ഈ ഒരു കമ്പനിയുടെ ഫൗണ്ടേഴ്സ് രണ്ട് ആളുകളാണ്, ഒന്ന് അശോക് ഭാട്ടിയയും അതുപോലെ സത്യൻ ഭാട്ടിയ, ഇങ്ങനെ രണ്ടു പേരാണ്. അവരുടെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന IMC ഉൽപ്പാദിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഗോമൂത്ര എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ ബോട്ടിലിൽ തന്നെ നിങ്ങൾക്ക് എഴുതിയത് കാണാം, കൗ യൂറിൻ എന്ന് എഴുതിയത് കാണാം. പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യം, ആ ഒരു ഹെർബൽ ഉൽപ്പന്നത്തെക്കുറിച്ച് എഴുതി വെച്ചവിടത്ത് ഹലാൽ എന്ന് എഴുതി കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു നിലയിലും മനസ്സിലാകുന്നില്ല. കാരണം മുസ്ലിം നിങ്ങൾ ഒരിക്കലും ഗോമൂത്രം എന്നല്ല, ഏതൊരു മൂത്രമാണെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതൊക്കെ നിഷിദ്ധമാണ് മുസ്ലിമീങ്ങൾക്ക്. പക്ഷേ അതായത് മുസ്ലിങ്ങളത് ഉപയോഗിക്കുകയില്ല എന്ന് 100% ഉറപ്പാണെങ്കിൽ പോലും പിന്നെ എന്തിനാണ് അവിടെ ഹലാൽ എന്ന് എഴുതി വച്ചത്? ആ പ്രൊഡക്റ്റ് അത് ഉപയോഗിക്കുന്ന ആളുകളുണ്ടാകും. അത് മാത്രമല്ല, ആ പ്രൊഡക്റ്റിനെ നിസാരപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനെ കുറ്റപ്പെടുത്തുകയോ ഞാൻ ചെയ്യുന്നില്ല. നേരെ മുറിച്ച് അവിടെ ഹലാൽ എന്ന് കാണുമ്പോൾ ചില സംശയങ്ങൾ വരികയാണ്. മാത്രവുമല്ല, ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് മുസ്ലിമീങ്ങളല്ല എന്ന് നമ്മൾ ചിന്തിക്കുക. മറ്റൊരു കാര്യം, ശബരിമലയിലേക്ക് കയറ്റുന്ന ശർക്കരയിൽ ഹലാൽ എന്ന് എഴുതി വച്ചിരിക്കുന്നു. അത് മാത്രമല്ല, ഈ ശർക്കരയും അത് മുസ്ലിമീങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമല്ല. അപ്പോൾ എങ്ങനെയാണ് ആ മുസ്ലിമീങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിൽ ഹലാൽ എന്ന് എഴുതുന്നു എന്നാൽ തന്നെ നമുക്കൊരു സാധ്യത അത് മുസ്ലിമീങ്ങൾ വാങ്ങാൻ വേണ്ടിയായിരിക്കും എന്ന് ചിന്തിക്കാം. പക്ഷേ ഗോമൂത്ര എന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങൾ അതിൻ്റെ താഴെ എഴുതി വെച്ചിരിക്കുന്നു കൗ യൂറിൻ എന്ന് എഴുതിയത് കൊണ്ട് ഒരിക്കലും വാങ്ങുകയില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് താല്പര്യം ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊരു കാര്യം, ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന ശർക്കര അതിനെന്തിനാണ് ഹലാൽ എന്ന് എഴുതേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഇത് ആസൂത്രിതമായൊരു പദ്ധതിയാണോ എന്നാണ് ഇവിടെ സംശയം വരുന്നത്. അതായത് ഇങ്ങനെ ഒരു ഹലാൽ എന്ന് പറയുന്ന ഒരു വിവാദം, ഒരു വർഗീയതയ്ക്ക് വേണ്ടി ഒരു വിവാദം ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി മുൻകൂറായിക്കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ പദ്ധതി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു കാര്യമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ സംശയം തോന്നിക്കൊണ്ടിരിക്കുന്നത്. കാരണം ശബരിമലയിലേക്കുള്ള ശർക്കരയിൽ ഹലാൽ എന്ന് എഴുതുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആ വാക്ക് തന്നെ നമുക്കറിയാം മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അറബി പദമാണ്. പക്ഷേ ആ ഹലാൽ എന്നത് നിഷിദ്ധമല്ല, അത് കഴിക്കാമെന്നാണ് അതിനെ മലയാളത്തിലേക്ക് നമ്മൾ വിവർത്തനം ചെയ്താൽ അതിനത്രയേ ഉള്ളൂ. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു പദം ഉപയോഗിച്ച് ശർക്കര ശബരിമലയിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. കാരണം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, കാരണം ശബരിമലയിൽ എന്തിനാണ് ഹലാൽ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ഹലാലുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഉണ്ടാക്കുക, അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുക എന്നത് ആരെങ്കിലും മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു അജണ്ടയുടെ ഭാഗമാണോ എന്ന് സംശയിക്കുകയാണ്. സമാനമായി പന്നിയിറച്ചി തുടങ്ങിയിട്ടുള്ള ഇടങ്ങളിലൊക്കെ എല്ലാവർക്കും അറിയാം, അമുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും അറിയാം മുസ്ലിമീങ്ങൾക്ക് പന്നി അനുവദനീയമല്ല എന്ന്. പക്ഷെ അവിടെയും ഹലാൽ എന്ന് എഴുതുന്നു, അതുപോലെ കൗയൂറിലും ഹലാൽ എന്ന് എഴുതുന്നു, ശബരിമലയിലേക്ക് കയറ്റുന്ന ഈ ശർക്കരയിലും ഹലാൽ എന്ന് എഴുതുന്നു. ഇവിടെ ചില സംശയങ്ങളുണ്ട്. ഇവിടെ ഹലാൽ എന്ന് എഴുതിയ പ്രൊഡക്റ്റുകളുടെ ഒക്കെ പിന്നിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ്. അതേസമയത്ത് ഇങ്ങനെ അവർ ഇത് ചെയ്തു വന്നതിൻ്റെ പിന്നിൽ എന്താണ് ഒരു അജണ്ട അവർ സെറ്റ് ചെയ്തിരുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അത് ചിന്തിക്കേണ്ടതും അതിനെക്കുറിച്ച് പഠനം നടത്തേണ്ടതും ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. വളരെ കൃത്യമായി ചില സംശയങ്ങൾ പല ഭാഗങ്ങളിലേക്കും ഇത് വൈവെക്കുന്നുണ്ട്, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ കൃത്യമായി ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു വിവാദം ആരോ സെറ്റ് ചെയ്ത അജണ്ടയുടെ ഭാഗമാണ്, അതല്ലാതെ ഇത് സ്വാഭാവികമായി വന്ന ഏതെങ്കിലും ഒരു തങ്ങളോ ഒരു മുസ്ലിയാരോ മന്ത്രിച്ചുതിയതിൻ്റെ ഭാഗമല്ല. മറിച്ച് ഇത് അതിന് മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ച അജണ്ട, അത് ഒരു സാഹചര്യത്തിൽ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഇത്തരം ഒരു വീഡിയോ ഉപയോഗപ്പെടുത്തി എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സംശയം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സംശയങ്ങൾക്കുള്ള പരിഹാരം അല്ലെങ്കിൽ മറുപടി കാണേണ്ടത് അത് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ഈ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഈ ഒരു ഗോമൂത്ര എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം അത് ഇവിടെ വിൽക്കുവാനും മാത്രവുമല്ല, ഏതൊരു മതവിഭാഗം ഇവിടെ ആദരിക്കുന്ന കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ നിസ്സാരപ്പെടുത്താതിരിക്കുക എന്ന് പറഞ്ഞത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയുടെ ബഹുസ്വരതയും നമ്മുടെ ഭരണഘടനയും എന്ന് പറയുന്നത്. ഇത് ഭരണഘടന നിലനിന്ന് സമൂഹത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണം. അക്രമം ഉണ്ടാകാൻ പാടില്ല, കൊലപാതക രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല, മനുഷ്യർക്കിടയിൽ മാനുഷികമായ സ്നേഹമുണ്ടാകണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിവാദങ്ങളുടെയൊക്കെ അടിവേരുകൾ എന്താണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഹലാൽ എന്ന് എഴുതിയത് എന്താണ് എന്ന് മാത്രവുമല്ല,
അതൊക്കെ നിരോധിക്കണോ എന്നൊക്കെ ചിന്തിക്കുന്നതിനു മുൻപ് തന്നെ ഈ ഒരു പദ്ധതി തയ്യാറാക്കിയത് ആരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ചുരുളുകൾ അഴിയുക. മാത്രവുമല്ല, ഇങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു ഹലാൽ എന്ന ബോർഡ് എഴുതി വെക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമല്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്ഷണം അനുവദനീയമാകാനാണ് സാധ്യത എങ്കിൽ അത് കഴിക്കുന്നതിന് വിരോധമില്ല. അവിടെ ഹലാൽ എന്ന് എഴുതി വെക്കണമെന്ന നിബന്ധനയൊന്നുമില്ല. നേരെ മറിച്ച് തെറ്റായതാണ്, അതായത് അറുത്തതല്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുകയും ചെയ്യാം. അത് മുസ്ലിമീങ്ങളുടെ കടയാണെങ്കിലും അമുസ്ലിമീങ്ങളുടെ കടയാണെങ്കിലും ഏത് കടകളാണെങ്കിലും ഇത് തെറ്റായ ഭക്ഷണമാണ്, ഇസ്ലാം അംഗീകരിക്കാത്തതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒഴിവാക്കുകയും, അങ്ങനെ ഒരു ധാരണയില്ലെങ്കിൽ അത് കഴിക്കുന്നതിന് വിരോധവും ഇല്ല. ഇത്രയേ ഉള്ളൂ. അവിടെയൊക്കെ ഹലാൽ എന്ന് എഴുതി വെക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോർഡ് വേണം എന്ന ഒരു നിബന്ധനയും മുസ്ലിമീങ്ങൾക്കില്ല. അത് എന്നാൽ ഈ അടുത്ത കാലത്തായി ഈ ഒരു ഹലാൽ ബോർഡുകൾ കൊണ്ടുവരികയും വിവാദമുണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി കണ്ടെത്തുകയും അത് ബോധ്യപ്പെടുത്തുകയും സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം ഈ അടുത്തായി ഈ പ്രൊഡക്റ്റുകളൊക്കെ കാണുമ്പോൾ അങ്ങനെയുള്ള ചില സംശയങ്ങളാണ് നമുക്ക് മുന്നിൽ വരുന്നത്. ഏതായിരുന്നാലും അന്വേഷണ ഉദ്യോഗസ്ഥർ അത് കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെയൊക്കെ അടിവേരുകൾ കണ്ടെത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.